നിങ്ങളിലെ കുറേ പേര് ചോദിച്ചൊരു ചോദ്യത്തിലുള്ള ഒരു ആൻസറാണ് ഇന്ന് തരുന്നത്. നമ്മൾ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ബോണ്ടുകളെ പറ്റിയിട്ട് ചെയ്തിരുന്നു. ദ ഫിക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും അതുപോലെ ആർ ബി ഐ ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ബോണ്ടുകൾ വാങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള രണ്ടോ മൂന്നോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബോണ്ടുകൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് വിൽക്കാനായിട്ട് സാധിക്കാറില്ല, അല്ലെങ്കിൽ പണത്തിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കാറില്ല. അതൊരു ഇതിൻ്റെ ഒരു പ്രശ്നമല്ല, അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒരു സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ വഴി നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ എല്ലാ ആഴ്ചയും മൂന്ന് വീഡിയോസ് വെച്ച് റുപ്പി ബങ്ക് ചെയ്യുന്നുണ്ട്. ചൊവ്വ, വ്യാഴം, ഞായർ തീയതികളിലായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോകൾ എത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനുമായിട്ട് നിങ്ങൾക്ക് 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബോണ്ടുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ബാങ്കിനേക്കാൾ ഒരു ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതിനായിട്ടും അതേസമയം തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് സെക്യൂറായിട്ട് സേഫായിട്ട് കിട്ടുന്നതിനുമായിട്ടാണ് ബോണ്ടുകൾ ഉപയോഗിക്കുക. ബോണ്ടുകൾ ആരൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ആർ ബി ഐ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പർപ്പസിന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പബ്ലിക് സ്റ്റേറ്റ് അണ്ടർടേക്കിങ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളുണ്ട്. ഈ ബോണ്ടുകളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ട്രിപ്പിൾ AAA AAA ഉള്ള ബോണ്ടുകൾ പരമാവധി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ട്രിപ്പിൾ എയും ഡബിൾ എയും ആയിട്ടുള്ള റേറ്റിംഗുള്ള ബോണ്ടുകൾ താരതമ്യേന സേഫാണ്. അതിൽ താഴെ എയോ ബിയോ സിയോ ഡിഒ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ റിസ്ക് കൂടി വരും. അപ്പോൾ നമുക്ക് ലാഭം കിട്ടാനുള്ള അളവ്, കിട്ടുന്ന ലാഭത്തിൻ്റെ അളവ് ഡിയിലും സിയിലും ബിയിലും ഒക്കെ കൂടുതലായിരിക്കാം എങ്കിലും നമുക്ക് ലാഭം കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത ഈ ഇത്തരം ചെറിയ റേറ്റിംഗുള്ള ബോണ്ടുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഇത്തരം ബോണ്ടുകളിൽ നിന്ന്, താഴെയുള്ള ബോണ്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഡബിൾ എയോ ട്രിപ്പിൾ എയോ ആയിട്ടുള്ള ബോണ്ടുകളിൽ പരമാവധി നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അതാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തുമാത്രം നേട്ടം നമുക്ക് കിട്ടും, ആനുവലി കിട്ടും എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ എപ്പോഴും കൂടുതൽ കാലമുള്ള ബോണ്ടുകൾക്ക്, ഇപ്പോൾ 10-year ബോണ്ടിന് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് ആയിരിക്കും, 5-year ബോണ്ടിന് അതിലും കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോങ്ങർ ബോണ്ടാണെന്നുണ്ടെങ്കിൽ ലോങ് ഒരു ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റും, ഷോർട്ടർ ബോണ്ടുകൾക്ക് സ്മോളർ ആയിട്ടുള്ള ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ അടുത്ത ആവശ്യം വരുന്ന തുക ഒരിക്കലും നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണം എന്ന് കരുതി ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് വെക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 2022 നിങ്ങൾക്ക് 2025 എന്തായാലും കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ദ ഫിക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ RBI റീറ്റെയിൽ ഡയറക്റ്റിലോ പോയപ്പോൾ നിങ്ങൾ കാണുന്നത് 3 ബോണ്ടുകൾ കൊണ്ടുവന്ന് തരിക. 3 വർഷം കാലാവധിയുള്ളത്, 5 വർഷം കാലാവധിയുള്ളത്, 10 വർഷം കാലാവധിയുള്ളത്. ഈ ബോണ്ടുകൾ ഒരേ ക്രെഡിറ്റ് റേറ്റിംഗുള്ള ബോണ്ടുകളാണ്. അതിന് 10 വർഷത്തിന് 8%, 5 വർഷത്തിന് 7%, 3 വർഷത്തിന് 6% ആണ് എന്ന് കരുതുക. നിങ്ങൾ ഏത് ബോണ്ടാണ് നിങ്ങൾ എടുക്കുക ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നിങ്ങൾ എടുക്കേണ്ടത് ഏതായിരിക്കണം? നമ്മൾ എടുക്കേണ്ടത് നമ്മൾക്ക് എന്നാണോ പണത്തിന് ആവശ്യം വരുന്നത് ആ സമയത്ത് മെച്ചൂറാവുന്ന ബോണ്ടുകളാണ്. 2025 മെച്ചൂറാവുന്ന ബോണ്ടുകൾ വേണം നമ്മൾ എടുക്കുക, അതായത് 3 വർഷത്തിൻ്റെ ബോണ്ടുകൾ വേണം എടുക്കാൻ. അതിൽ പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് കിട്ടുക എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് പണം കിട്ടണമല്ല. ഈ ബോണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വാങ്ങാൻ ആളുകൾ വരണമെന്നില്ല. മെച്ചൂരിറ്റിയുടെ സമയത്ത്, അതായത് ബോണ്ടിൻ്റെ കാലാവധി തീരുമ്പോൾ നമുക്ക് മുഴുവൻ പണവും കിട്ടുമെങ്കിലും ബോണ്ടുകൾ ഇടക്കാലം വെച്ച് നമുക്ക് പൈസയ്ക്ക് ആവശ്യം വന്നാൽ ചിലപ്പോൾ വിറ്റ് മാറിയ പൈസ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മൾക്ക് എന്നാണോ പൈസയ്ക്ക് ആവശ്യം ആ സമയത്ത് മെച്ചൂറാവുന്ന രീതിയിലുള്ള ബോണ്ടുകൾ വേണം സെലക്ട് ചെയ്യാൻ. അതാണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ
ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ 10 ഇയർ ബോണ്ടോ 5 ഇയർ ബോണ്ടോ സെലക്ട് ചെയ്യില്ല, 3 ഇയർ ബോണ്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇനി നമ്മൾ സാധാരണ ബോണ്ടുകളുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന ഒരാളാണ്, കൂടുതൽ എമൗണ്ട് ബോണ്ടുകളിലൊക്കെ ഇട്ട് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാഡറിങ് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ബോണ്ടിനെ ലാഡർ ചെയ്യുക എന്ന് പറയും. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ, ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോണിപ്പിടി അല്ലേ, ഏണിപ്പിടി. അപ്പോൾ ഈ ഓരോ വർഷവും മെച്ചുവറാവുന്ന രീതിയിൽ നമ്മൾ ബോണ്ടുകൾ അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2023 മെച്ചുവറാവുന്ന കുറച്ച് ബോണ്ടുകൾ, 2024 മെച്ചുവറാവുന്ന കുറച്ച് ബോണ്ടുകൾ, 2025 മെച്ചുവറാവുന്ന കുറച്ച് ബോണ്ടുകൾ, 2026, 2027 അങ്ങനെ ഒരു അടുത്തൊരു 10 വർഷത്തേക്കുള്ള ബോണ്ടുകൾ അങ്ങനെ അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ഏത് വർഷത്തിലായാലും നമ്മൾക്ക് ആ കുറച്ചെങ്കിലും പൈസ നമ്മൾക്ക് ലിക്വിഡായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ലിക്വിഡായിട്ട് കിട്ടുന്ന പൈസ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഫർദർ റീഇൻവെസ്റ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് ബോണ്ടിൻ്റെ ഒരു ലിക്വിഡിറ്റി പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ചോദ്യം വരുന്ന പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോണ്ടുകളിൽ നിന്ന് പൈസ ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലാഡറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി, അതായത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലേക്ക് മെച്ചുറാവുന്ന ബോണ്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഡർ ചെയ്യുക. ലാഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷവും മെച്ചുറാവുന്ന രീതിയിൽ പലവിധ ബോണ്ടുകൾ വാങ്ങുക, ആ അങ്ങനെ ഒരു ബോണ്ടുകളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഈ ഒരു രണ്ട് മെത്തേഡാണ് നമ്മൾ സാധാരണ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് എല്ലാവർക്കും എല്ലാ മെത്തേഡും അപ്ലിക്കബിൾ ആവണമെന്നില്ല. നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കും ഗോളുകൾക്കും അനുസരിച്ചാണ് നമ്മൾ അങ്ങനെയുള്ള സജഷൻസ് തരിക. അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റുപ്പി ബങ്കിന് അത് ചെയ്തു തരാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് സർവീസായിട്ടുള്ള ആസ്ക് റൂപ്പിംഗ് സർവീസിലേക്ക് 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക.